എല്ലാവർക്കും ഇൻഫുട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ, ഞാൻ വന്നപ്പോ അതേ രണ്ട് കോഴിക്കാലുകളും ഉണ്ടെന്നിട്ടുണ്ട്. പോയി. അപ്പൊ എന്തായാലും കയ്യിൽ നിന്ന് പോയത് പോയി. അപ്പൊ നമ്മൾ ഈ രണ്ട് കോഴിക്കാലുകൾ വെച്ചിട്ട് നമ്മളിന്നൊരു കിടക്കാച്ചി എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് ആസിഡുകൾ ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. നോക്കിയാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആസിഡ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ കൂടെ ഒരു ബീക്കറുണ്ട്. അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള വേറൊരു ആസിഡ് കൂടെ ഉണ്ട്, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ആസിഡ് തന്നെയാണ് ഇതും. അപ്പൊ ഈ രണ്ട് ആസിഡുകൾ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിനിമയിലെ നായകന്മാർ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ രണ്ട് ആസിഡുകൾ നമ്മൾ നേരി ബീക്കറിലേക്ക് ഒഴിച്ചിട്ട് നമ്മളുടെ ഈ കാണുന്ന രണ്ട് കോഴിക്കാലുകൾ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി ഇങ്ങനെ വെക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കാലിന് വരുന്ന വ്യത്യാസങ്ങൾ വരുമോ, എന്തൊക്കെ ഡാമേജ് ഉണ്ടാവും, എന്തായിരിക്കും സംഭവിക്കുക, അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആസിഡ് വീഴുമ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്ന ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ കോഴിക്കാലുകൾക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ്. അപ്പൊ നേരെ നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് വിട്ടാലാ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ആരും തന്നെ അനുകരിക്കരുത്. അനുകരിച്ച അപകടങ്ങൾ വരുത്തിയാൽ ഇൻഫോട്ടോ ഉത്തരവാദിയായിരിക്കും എന്നല്ല, പക്ഷെ അനുകരിക്കരുത്. കൊച്ചുകുട്ടികളെ പ്രത്യേകിച്ച് തൊടരുത് ഈ ആസിഡ്. അപ്പൊ മച്ചാമാരെ, ഇനി നമ്മളിത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗവും ഗ്ലാസ്സും ഇട്ടിട്ടുണ്ട്. ഫുൾ സേഫ്റ്റിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. വേണ്ടത്ര പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് വിട്ടാല. അപ്പൊ ആദ്യം ഇതേ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സൾഫ്യൂറിക് ആസിഡ് ആണ്. നമ്മുടെ ആസിഡിന്റെ കുപ്പി പൊട്ടിച്ച് നമ്മൾ ഇത് സാധനം പുറത്തെടുക്കുകയാണ്. പുതിയ പാക്കിംഗ് ആണ്, അതിൻ്റെതായ അലങ്കാരങ്ങളൊക്കെ ഇതും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമ്മുടെ ആസിഡ് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൾഫ്യൂറിക് ആസിഡ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ അടച്ച് എടുത്തു വെച്ചേക്കാം. ഈ ആസിഡ് കടമ്പ് വെറും പച്ചവെള്ളം പോലെ ഭയങ്കര ഡീസെൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നായിട്ടൊക്കെ കോൺടാക്ട് വന്ന ഇതൊന്നും നല്ല അവസ്ഥ, അതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും അനുകരിക്കരുത്. ഇനി നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി നമുക്ക് എടുത്ത് ഒഴിക്കാട്ടാ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് ഫ്യൂംസ് ഒക്കെ വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ ഇതേ ബീക്കറിലേക്ക് എടുത്തു. ഇതും അടച്ച് വെക്കാട്ടാ. എടുത്തത് എടുത്തത് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ട് ആസിഡുകളും ഇതേ നമ്മളുടെ ബീക്കറുകളിൽ നിറച്ചിട്ടുണ്ട്. ഇത് സൾഫ്യൂറിക് ആസിഡ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഇതിലേക്ക് നമ്മളുടെ കോഴിക്കാല് ഇട്ട് കഴിഞ്ഞാൽ എന്താകും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മച്ചാമാരെ, നമ്മൾ നേരിട്ട് ഡിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിന് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാം. അപ്പം മച്ചാമാരെ, ഇത് നമ്മുടെ മുക്കിടാനായിട്ട് രണ്ട് ഇഷ്ടിയും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ കാലും കമ്പി ചുറ്റിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരെ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം മച്ചാമാരെ, നോക്കിയത് രണ്ട് ലെഗ് പീസുകൾ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിലും ഒരേ സമയത്താണ് മുക്കാൻ പോകുന്നത്. നോക്കിക്കോ എന്താവുന്ന്. ഓക്കെ, നമ്മളുടെ ഒരെണ്ണം നല്ലോണം മുങ്ങിപ്പോയി. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിലിട്ടത് മുങ്ങാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും നമ്മൾ മുക്കിയിട്ടിട്ടുണ്ട്, എന്താവും നോക്കാം. ഒരെണ്ണത്തിൽ ഇപ്പോൾ യെല്ലോഷ് കളറായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ മച്ചാമാരെ, നോക്കിയ രണ്ട് ആസിഡുകൾ നമ്മൾ മുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു ചെറിയ ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് ബാക്കി എന്തായാലും നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 5 മിനിറ്റ് നമ്മുടെ രണ്ട് ആസിഡുകളിലും ചിക്കനിലേക്ക് ഇട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ട് ആസിഡിൽ ഇട്ട് വെച്ച ആ ലെഗ് പീസിൽ വരുന്ന ഡാമേജ് എത്രത്തോളമാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഐറ്റം വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയി, എന്തായി നോക്കാം നമുക്ക്. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ കാണുന്നത് ഇതാണ്. ഓ, നമ്മുടെ ടേബിളിൻ്റെയൊക്കെ കാര്യം തീരുമാനമാകുമെന്ന് തോന്നുന്നുട്ടാ. അപ്പോൾ ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ ഈ ഒരു ചിക്കനിൽ അത്യാവശ്യം ഡാമേജുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഡാമേജ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രയ്ക്കും കൂടെ ആയിട്ടില്ല. എന്നാലും നമ്മൾ ദേ ഇത്ര നേരം ഇപ്പോൾ ഒരു 5 മിനിറ്റ്സാണ് നോക്കിയത്. ഇനി ഒരു നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ വെച്ച സാധനം എന്തായെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാട്ടാ. അപ്പോൾ നമ്മൾ ദേ രണ്ട് ആസിഡുകളായിട്ട് വെച്ചതായിരുന്നു. ആദ്യം ദേ നമ്മുടെ സൾഫ്യൂറിക് ആസിഡിൽ വെച്ചതാണ്. ഈ കാണുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ വെച്ചതും ഇത് നമ്മുടെ HCL ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വെച്ചതാണ്. 5 മിനിറ്റ് കൊണ്ടുള്ള ഡാമേജാണ് നമ്മളിപ്പോൾ കണ്ടേക്കണ്ട. 5 മിനിറ്റ് കൊണ്ട് ഇത് ഇവൻ ഇത്ര ഒന്ന് ദ്രവിച്ചൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വെച്ച ആൾക്കാണെങ്കിൽ അങ്ങനെ പ്രത്യക്ഷ വലിയതൊന്നും കാണില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ബേണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 5 മിനിറ്റത്തെയാണ് നമ്മൾ കണ്ടത്. ഇനി കുറച്ച് നേരം കൂടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളൊന്നുകൂടി മുക്കി വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ തവണ നമ്മൾ അരമണിക്കൂറാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിലും സൾഫ്യൂരിക് ആസിഡിലും ഒരേ സമയം നമ്മളുടെ ചിക്കൻ്റെ ലെഗ് പീസ് ഇട്ട് ആ ഒരു തളയ്ക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും.
നോക്കിയാൽ നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ എത്രത്തോളം ഡാമേജാണ് വന്നിരിക്കുന്നതെന്ന് എല്ല് വരെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂർ ആവാൻ കുറച്ചുകൂടി സമയമുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ അരമണിക്കൂർ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പച്ചമാരെ ഏകദേശം അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദേ ഇതാണ് നമ്മളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിലിട്ട് വെച്ച സാധനം. ദേ ഇതേപോലെ ഒരു ഒഴുക്കൻ മയത്തിൽ നിൽക്കുകയാണ്. ഇവിടെ നോക്കി നമ്മൾ മുക്കി വെച്ച ഭാഗം തുടങ്ങി ഷാർപ്പ് കട്ട് ചെയ്ത പോലെ, അതൊരു കത്തിക്ക് മുറിച്ച പോലെ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി. അതായത് നമ്മുടെ ഈ ആസിഡിൽ കലങ്ങിപ്പോയി. അപ്പോൾ ഇവനെ നമുക്ക് ഒരു അരമണിക്കൂർ കൂടി വെച്ച് നോക്കാം. അതായത് ടോട്ടൽ ഒരു മണിക്കൂർ ആവട്ടെ നമ്മുടെ എക്സ്പെരിമെൻ്റ് ടൈം, എന്താവും നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യം ഒരു തീരുമാനമായി. ഇവിടെ നമ്മൾ അരമണിക്കൂർ കൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു ചെറിയ പിങ്ക് കളർ ഇവിടെ വന്നിട്ടുണ്ട്, ഇതിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഒരു അരമണിക്കൂർ കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഒരു എന്താ പറയുക ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അങ്ങനെ വെച്ചാൽ ഒരു മണിക്കൂറായി നമ്മളുടെ ഐറ്റം നമ്മൾ പൊക്കുകയാണ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ കോഴിക്കാലിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതേ ഇതിലത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും, ഒരു പിങ്ക് കളറായിട്ട് മാറിയേക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ബ്ലാക്ക് കളറായിട്ട്, രണ്ടും നല്ല അടിപൊളി കിടുക്കാച്ചി നോക്കി നല്ല കറുത്ത് കരിക്കട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആസിഡ്. അപ്പോൾ ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ ഇട്ട് വെച്ചാൽ നമ്മുടെ കോഴിക്കാലിൻ്റെ അവസ്ഥയുണ്ട്. അത് ഈ കാണുന്നത് നമ്മുടെ കോഴിക്കാലിൻ്റെ എല്ലടക്കം ദ്രവിച്ചുകൊണ്ട് നോക്കി ആ മുക്കി വെച്ച സ്ഥലം കറക്റ്റ് ഷാർപ്പ് കട്ടായ പോലെ കണ്ട, ഇവിടെ ഇങ്ങനെ മുങ്ങിയിരുന്ന സ്ഥലം ഷാർപ്പ് കട്ടായ പോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സൾഫ്യൂരിക് ആസിഡിൽ കോഴിക്കാലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലുള്ള കാഴ്ച. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു കറുത്ത വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൽ നമ്മൾ ഇട്ട് വെച്ച കോഴിക്കാലിൻ്റെ അവസ്ഥ, അടിപൊളി. ഇനിയിപ്പോൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ച ചിക്കൻ നോക്കിയേ, ഇതാണ് അവസ്ഥ. നമ്മൾ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ദഹിക്കണ്ട, ഇങ്ങനെ തോണ്ടുന്ന സമയത്ത് അല്ലെന്ന് ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് പറ്റും. നോക്കി വേണ്ട, ഇത് നമ്മൾ മുറിച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളിലൊരുവിധം കുക്കായ പോലെയുണ്ട്, പക്ഷേ ഡാമേജ് കുറവാണ്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വരുന്ന ഡാമേജ് കുറവാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ക്രൂരത എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വെച്ചപ്പോൾ ഇത് അത്രയ്ക്ക് വലിയ ഡാമേജ് ഇല്ലെങ്കിലും ഡാമേജ് ഉണ്ട്. ഈ സാധനം എന്താ പറയുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്കിന്നായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഡൈലൂട്ടഡ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കുള്ളൂ കൈക്ക്. അതുപോലെ തന്നെ രണ്ട് ആസിഡും നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിൻ അത് കേട് തന്നെയാണ്. എക്സ്പെരിമെൻറ്റിനായി നമ്മളെടുത്ത ആസിഡിൻ്റെ കളർ ചേഞ്ച് കാണാം. അപ്പോൾ മച്ചമാരെ കണ്ടില്ലേ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന്. നമ്മുടെ സൾഫ്യൂറിക് ആസിഡിൽ നമ്മൾ വെച്ച ഇറച്ചി കഷണം അലിഞ്ഞില്ലാണ്ടായി കറുത്ത കളറായി മാറിയ ആസിഡ്, അതായത് വെച്ച ആ ലെവൽ വരെ ഉള്ളത് എന്താ പറയുക, മൊത്തത്തിൽ ദ്രവിച്ച് ഇല്ലാണ്ടാക്കി കറുത്തൊരു ദ്രാവകം പോലെയായി മാറി നമ്മളുടെ ആ ഒരു ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നമ്മൾ ഇട്ട് വെച്ച ആ ഒരു ഇറച്ചി കഷ്ണം ആണെങ്കിൽ കുറച്ച് നേരം കൂടുതൽ റിയാക്ട് ചെയ്തെങ്കിലും എന്താ പറയുക, നമ്മുടെ സൾഫ്യൂറിക് ആസിഡിൻ്റെ അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് അതിനെ നമ്മുടെ ഇറച്ചിനെ എന്താ പറയുക ഒരു ക്ഷതമേൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതും എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ മച്ചാമാരി ഒരു കാര്യം ശ്രദ്ധിക്കുക, ആസിഡുകളെല്ലാം നല്ല ഡേഞ്ചർ ആണ്. വേണ്ട രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. വേണ്ടത്ര പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് മാത്രം ആസിഡുകൾ കൈകാര്യം ചെയ്യുന്നവർ അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചത്. ഒരു പക്ഷേ എങ്ങാനും അബദ്ധവശാൽ നമ്മുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ മേത്തേക്കോ എവിടേക്കെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ആസിഡ് കോണ്ടാക്ട് വന്നാൽ, തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല, അതായത് വെള്ളം ഒഴുകുന്ന ഒരു സോഴ്സ്, ഇപ്പോൾ ടാപ്പിൻ്റെ അടിയോ അല്ലെങ്കിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൽ ആ ഒരു ആസിഡ് തെറിച്ച ഭാഗം വെച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു മാക്സിമം ഒരു 20 മിനിറ്റോളം കണ്ടിന്യൂസ്ലി ഫ്ലോ വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ താഴെ നമ്മൾ വെച്ചേക്കുക. അതായത് ആസിഡിൻ്റെ വീര്യം കുറച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന ആ ഒരു എന്താ പറയുക ഡാമേജിനെ കുറയ്ക്കാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആസിഡ് എഫക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഒരിക്കലും എന്താ തുണികളോ കാര്യങ്ങളോ വെച്ച് തുടച്ചെടുക്കാതിരിക്കുക. മാക്സിമം പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ, അതായത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ വീര്യം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് വേഗം പോവുക, കാണിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി കൊച്ചുകുട്ടികൾക്ക് അതുപോലെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കണം അച്ഛന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ കുറേ മുമ്പൊക്കെ കേട്ടിട്ടുണ്ടാവും ആസിഡ് അറ്റാക്ക്, അതായത് പ്രേമനൈരാശ്യം കാരണം ആസിഡ് എടുത്ത് ഒരാളുടെ മുഖത്തൊഴിച്ചു, ആളുടെ ദേഹത്തൊഴിച്ചു, ആളുടെ മുഖം വികൃതമാക്കി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ന്യൂസുകൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആസിഡ് അറ്റാക്ക് എന്നുള്ള അതിനെ പൊതുവെ പറഞ്ഞു തരുന്നത്. അതായത് ഇതുപോലെ വീര്യം കൂടിയ ആസിഡുകൾ കൊണ്ടുവന്ന്, അതായത് ഇപ്പോൾ എന്താ ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ആൾ ഇഷ്ടം നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല, എനിക്ക് കിട്ടാത്ത ഒരാൾ വേറെ കിട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒരു കുപ്പി ആസിഡും കൊണ്ടുപോയി മുഖത്തൊഴിക്കുക. അതോടുകൂടി തീരുന്നത്
രണ്ടുപേരുടെ ലൈഫാണ്. അതായത് ഒന്ന് നമ്മൾ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് കൈവിട്ട് പോകുന്ന കണ്ടപ്പോൾ ആസിഡ് എടുത്ത് ഒഴിച്ച് മുഖം വികൃതമാക്കിയ ആളുടെ ജീവിതം, അതേപോലെ ഒഴിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മൾ ആരാണോ ഒഴിക്കുന്ന അവരുടെ ജീവിതം. അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. എന്താ പറയുക, ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ നരകിച്ച് നരകിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കുക, ഇങ്ങനെ ആസിഡ് അറ്റാക്ക്, അതുപോലെ എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവരെ പ്രതികാരം വീട്ടാനായിട്ട് ആസിഡ് ഒഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും ചെയ്യരുത്. രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ മച്ചാമർ, ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് ആസിഡ് എന്ന് പറയുന്ന സാധനം കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം എന്നുള്ളൊരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും ആസിഡ് എന്നൊരു വസ്തു എത്രത്തോളം വീര്യമുള്ളതാണ്, എത്ര ഡേഞ്ചറാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളോ ആരും തന്നെ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റ് നമ്മൾ ഈ ചെയ്തത് അനുകരിക്കരുത്, അനുകരിക്കാൻ പാടില്ല. അനുകരിച്ചാൽ ഇൻഫോട്ട് കുത്തരവാദി ആയിരിക്കുന്നതല്ല, അപകടങ്ങൾ വരുത്തി വെച്ചാൽ. പക്ഷേ അപകടങ്ങൾ വരുത്തി വെക്കാതെ അത് രണ്ടാമത് ആരും ചെയ്ത് നോക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ മച്ചാമാരെ, എന്തായാലും ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.